ഇപ്പോൾ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി MD രമേശ് കോഴിക്കോട് തളിദം മഹാദേവ ക്ഷേത്ര ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ധാർമ്മിക ശക്തികൾ മറുഭാഗത്ത് ഒരു അണിവിച്ചണിഞ്ഞിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പോരാട്ടം ഒരു ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നന്മയുടെ പക്ഷം ജയിക്കും. ആ വിജയത്തിന് ആക്കം കൂട്ടുന്നതാണ് ഈ തളി മഹാദേവനെ ദർശിച്ചുകൊണ്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആരംഭം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നിപ്പോ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഇന്ന് പ്രചരണം ആരംഭിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കോഴിക്കോട് തന്നെയുണ്ട്. കോഴിക്കോട് എന്റെ പ്രവർത്തന കേന്ദ്രമാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറെ കാലമായി. അപ്പം അതുകൊണ്ട് ജനങ്ങളുമായിട്ടുള്ള ബന്ധം നേരത്തെ തന്നെയുണ്ട്. നിരവധി പ്രാവശ്യം ഗൃഹസമ്പർക്കങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒരു പുതുമയൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആ അർത്ഥത്തിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ക്ഷേത്ര ദർശനത്തിന് ശേഷം മാറാട് ബലിദാനികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഒഫീഷ്യലായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത്. കോഴിക്കോടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള മതേതര നിലപാട് ലോകം കണ്ടിട്ടുള്ളത് മാറാട് സംഭവത്തിന് ശേഷമാണ്. മാറാട് നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്ത വലിയ ഒരു കലാപം ഉണ്ടായപ്പോൾ ഒരു കൂട്ടക്കുരുതി ഉണ്ടാകും. പോകും ആ കൂട്ടക്കുരുതിയെ ആത്മസംയമനത്തോടുകൂടി നേരിട്ട ഒരു ജനവിഭാഗമാണ് മാറാട്ട ജനവിഭാഗം. മാറാട്ട ജനവിഭാഗം കാണിച്ച ആത്മസംയമനവും മതേതര സ്വഭാവവും അതിന് സമാനമായ ഒരു സംഭവവും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് മാറാട് നമ്മുടെ നാട്ടിലെ സമാധാനം സംരക്ഷിക്കാൻ വേണ്ടി ബലിദാനികളായ ബലിദാനികൾക്കുള്ള ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കം ആരംഭിക്കുന്നത്. ഇന്നു മുതൽ ഈ മണ്ഡലത്തിലെ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരമാവധി വീടുകളിലെത്താൻ വേണ്ടി പരിശ്രമിക്കും. പരിമിതികൾ എനിക്കറിയാം. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് വോട്ടർമാരുണ്ട്. ആ എല്ലാ വോട്ടർമാരെയും എല്ലാ വീടുകളും എത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനും പരമാവധി വീടുകളിലേക്ക് നേരിട്ടെത്താനും വേണ്ടിയിട്ടുള്ള പരിശ്രമം തന്നെയാണ് എൻ്റെ ഭാഗത്തും ഉണ്ടാവുക. എല്ലാ വീടുകളിലും മോഡിയുടെ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റിയായി ഞാൻ മുമ്പിൽ വെക്കുന്നത്.